ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാത്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റാഗി വെജിറ്റബിൾ സൂപ്പാണ്. പ്രമേഹക്കാർക്കും അല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റാഗി സൂപ്പാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഇത് ബീൻസാണ്, ഒരു 4 ബീൻസാണ്. ഇത് ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ക്യാരറ്റാണ്. പിന്നെ ഇത് പീസാണ്. സാധാരണ പച്ച പീസാണ് എടുക്കാറുള്ളത്, കിട്ടിയില്ല. അത് കാരണം ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ്. ഇത് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ്. ഇത് 2-3 ചെറിയ ഉള്ളി, ഇത് 3 വെളുത്തുള്ളി. ഇത് റാഗി പൗഡർ. റാഗി ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി എങ്ങനെ പാകം ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ റാഗി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ആദ്യം ഇത് സാധാ വെള്ളമാണ്, ചൂടുവെള്ളമല്ല. റാഗി നല്ല കലക്കിയിട്ടുണ്ട്. കട്ട പാടില്ല, കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ പറയുന്നത് എള്ളെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. രണ്ട് മൂത്ത് വരുന്ന സമയത്ത് നല്ല മണമുണ്ടാവും സൂപ്പിന് തന്നെ. ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്ക ചെറുതായി എരിഞ്ഞതാണ്, അതെല്ലാം കൊടുക്കാം. പീസ് വേവിച്ച് വെച്ചത് കാരണം നമുക്ക് ഒടുവ് ഇട്ട് കൊടുത്താൽ മതി. ചെറുത് ചെറുതായിട്ടൊന്ന് ചുരിതാക്കി വയ്ക്കാം. നമുക്ക് വേവിച്ച് വെച്ച പീസ് ഇട്ട് കൊടുക്കാം. പച്ച പീസാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടണം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കലക്കി വെച്ച കോറതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോറ പറയുന്നത് രാഗിനിയാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോറ ഒഴിച്ചാൽ പിന്നെ നിർത്താൻ പാടില്ല, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വേഗത്തിൽ കുറവുള്ള സാധനമാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്, കോറ വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കോറയുടെ പകരമാണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇടുന്നത്.
സിമ്മിലാക്കി വെച്ചാൽ മതി. പിന്നെ സ്വല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോറ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ആഴ്ചയിലോ 10 ദിവസം കൂടുമ്പോഴോ അത് നല്ലതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാത് ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ ഇനി തണുക്കുമ്പോഴും അത് കട്ടി, അതിനാണ് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് കട്ടിയാകുമ്പോൾ അത് ഇരുന്നാലും അത് കട്ടിയാകും. ഇത് ചൂടാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കണ്ട. തിളപ്പിച്ചാറ്റിയ വെള്ളം ഇനി കട്ടിയാവുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കോറ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ടബ് നിർത്തുന്നു ഇതിലേക്ക് ഒഴിക്കാം. ഇത് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. കുറേ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ കഴിക്കുന്നതാണ്. ബ്ലഡ് വയ്ക്കാനും എല്ലിന് ബലത്തിനൊക്കെ കുറേ നല്ലതാണ്. പിന്നെ കോറ സൂപ്പ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.